വാർത്തകളിലേക്ക് വിശദമായി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ബ്രഹ്മപുരത്ത് പുകയെരിച്ചത് സർക്കാരെന്നാണ് വിമർശനം. പുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിനാണ്. ജസ്റ്റിസ് ഗോയൽ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിമർശനം. വേണ്ടി വന്നാൽ സർക്കാരിന് 500 കോടി പിഴ ചുമത്തുമെന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. മനോഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഈ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് സർക്കാരിനെതിരായിരുന്നു. ഇപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത ട്രിബ്യൂണലിന്റെ ഇത് വാക്കാലുള്ള നിരീക്ഷണം മാത്രമാണ്, പക്ഷേ ഇതൊരു ഉത്തരവായി വന്നേക്കും എന്ന ആശങ്കയും ഉണ്ട്. കഴിഞ്ഞ 6-ാം തീയതി വന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. കേസെടുത്ത ശേഷം സർക്കാർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ വെച്ചിരുന്നു. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായതിനു ശേഷം സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് വായിച്ച കോടതി അതിൽ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പൂർ ഗവർണൻസ് എന്ന രീതിയിൽ കേരളത്തിൽ ഭരണം മോശമാണ് എന്ന തരത്തിൽ അത് വേണ്ടത്ര ഗൗരവമായി ഈ ബ്രഹ്മപുരം വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിൽ കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഇതാണ് ഈ പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതേസമയം കോടതിയിൽ പ്രിൻസിപ്പൽ ബെഞ്ചിന് മുന്നാകെ കേരളം സ്വീകരിച്ചൊരു നിലപാട്, ഇത് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് എന്ന് ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിരുന്നു. പക്ഷേ ആ ഹൈക്കോടതി കേസുമായി ഇതിനെ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഈ പ്രിൻസിപ്പൽ ബെഞ്ച് സ്വീകരിച്ചത്. ഹൈക്കോടതിയുടെ വിധിനയങ്ങളിലോ മറ്റൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ സർക്കാരിനെതിരെയുള്ള കൃത്യവും രൂക്ഷവുമായ ഒരു വിമർശനങ്ങളുണ്ട്. മനു, ഇതിൽ ഈ മാലിന്യ നീക്കവും മാലിന്യ സംസ്കരണം തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. കൊച്ചി കോർപ്പറേഷനാണ് അതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്. ഈ സ്പെസിഫിക്കായി ഈ പരാമർശങ്ങൾ ഹരിത ട്രിബ്യൂണൽ നടത്തുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണോ അതോ പുക ഉണ്ടായതിനു ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിലാണോ? അല്ല, കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ അഗ്നിബാധയും അതിന്റെ തുടർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാൽ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്ന തരത്തിലാണ്, അതിൽ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന തരത്തിലാണ് ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തിയത്. ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ഉച്ചപ്പെടുത്തിയത് വേണമെങ്കിൽ 500 കോടി വരെ പിഴ ഈടാക്കാവുന്ന ഒരു പിഴവാണ് സംസ്ഥാന സർക്കാരിന് പറ്റിയത് എന്ന തരത്തിലാണ് ഇതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ഗോയൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ ഇത് ഒരു വിധിയിൽ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഉണ്ടായാൽ അത് സർക്കാരിനെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യം പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണോ? അതെ. അമനു, ഇതിൽ തന്നെ സർക്കാരിന് ഈ 13 ദിവസം എടുത്തു തീയണയ്ക്കാൻ. ആദ്യഘട്ടത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന നിലയിലാണ് വലിയ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിലൂന്നി തന്നെയാണോ ഇപ്പോഴത്തെ ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളും? ട്രിബ്യൂണൽ ഇപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് ഒരു ഹരിത ട്രിബ്യൂണൽ കേസെടുത്ത ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ എന്തൊക്കെ നടപടികൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടപടികൾക്ക് തുടക്കം കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഈ റിപ്പോർട്ടിൽ സർക്കാർ വാദിച്ചത് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷെ അതാണ് ഹരിത ട്രിബ്യൂണൽ അംഗീകരിക്കാൻ അത് അംഗീകരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് മുന്നിലുള്ള വഴികൾ എന്താണ്? ഇപ്പോൾ കോടതി ഒരു ഭാഗത്ത് ഇത് പരിശോധിക്കുന്നുണ്ട്, അവിടെ ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. കരാർ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ കൂടി കോടതി തേടിയിട്ടുണ്ട്. അതിൽ കോടതി ഒരു ഭാഗത്ത് നടപടിയെടുക്കുമ്പോഴാണ് പരിസ്ഥിതി വിഷയമായതുകൊണ്ട് ഇവിടെ ഹരിത ട്രിബ്യൂണലും സമാനമായ നിലയിൽ ഈ വിഷയം പരിശോധിക്കുന്നത്. ബ്രഹ്മപുരം സർക്കാരിന് വലിയ വെല്ലുവിളിയാകും എന്ന് തന്നെയാണോ ലഭിക്കുന്ന സൂചനകൾ? സർക്കാരിന്റെ മുന്നിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ ചർച്ചയുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് വാദിക്കുന്നുണ്ട് ഒരേ വിഷയങ്ങൾ തന്നെ 2 കോടതികൾ ഒരേപോലെ പരിഗണിക്കുന്നത് നിയമപരമായി ശരിയല്ലാത്തൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു കേസ് സ്വമേധയാ എടുത്തൊരു സാഹചര്യത്തിൽ അത് ഹരിത ട്രിബ്യൂണൽ ഇത് പരിഗണിക്കരുത് എന്നൊരു നിയമമാണ്, ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി പരാമർശിക്കുന്ന വിഷയങ്ങളല്ല
അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധം മറികടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോടതി ഈ വിഷയം കൈകാര്യം ചെയ്തത്. ശരി, മനോഭാരതാണ് വിവരങ്ങൾ നൽകിയത്.